മുഖാഭിനയവും രണ്ടിനും പ്രാധാന്യമുള്ളതാണ്. അതാണ് നൃത്യ വിഭാഗത്തിൽ പെടുക. നാട്യ വിഭാഗത്തിൽ പെടുക നൃത്തത്തിന് പ്രാധാന്യം കൂടും കുറയും, അഭിനയത്തിന് പ്രാധാന്യം കൂടും. അപ്പൊ നാട്യത്തിന് ഉദാഹരണമായിട്ട് പറയാറുള്ളത് എപ്പോഴും കൂടിയാട്ടത്തെയാണ്. പക്ഷെ നൃത്യത്തിന് നമുക്ക് മോഹിനിയാട്ടത്തെ, നൃത്യത്തിൽ ഉൾപ്പെടുത്താം മോഹിനിയാട്ടത്തെ. കഥകളി നൃത്ത നൃത്യങ്ങൾ ഉൾപ്പെട്ടതാണ് മോഹിനിയാട്ടവും, നൃത്ത നൃത്യങ്ങൾ ഉൾപ്പെട്ടതാണ്. അപ്പൊ ഇതേത് വിഭാഗത്തിലെ പഠനം മോഹിനിയാട്ടം? ഏത് വിഭാഗത്തിലെ പഠനം? നൃത്യ വിഭാഗത്തില്. നൃത്യ വിഭാഗത്തിന്റെ പ്രത്യേകത എന്താണ്? ചുവടുകളും അഭിനയങ്ങളും ഉണ്ടാവും, രണ്ടിനും പ്രാധാന്യമുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. അത്രയെങ്കിലും ഉത്തരം പറയാനുള്ള ഒരു ത്വര കാണിച്ചത് നിങ്ങളുടെ ശ്രദ്ധയുടെ ഭാഗമാണ്. മോഹിനിയാട്ടം കേരളത്തിൽ വളർന്നു വന്ന സാഹചര്യം എന്ന് പറയുന്നത് പണ്ട് കാലം മുതൽക്കേ നൃത്ത നൃത്യങ്ങൾ അവതരിപ്പിച്ചു വന്നിരുന്നു എന്നുള്ളത് ചിലപ്പതികാരം സംഘകാലം മുതൽക്കേ എഴുതപ്പെട്ട രേഖകളിൽ നിന്ന് ചില നൃത്തങ്ങളുടെ സൂചനകള് ഉണ്ട്. പക്ഷെ ഇന്നത്തെ രീതിയിൽ ഇത് മോഹിനിയാട്ടത്തിന്റെ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് ഇത് വളർന്നത് കേരള കലാമണ്ഡലം വന്നതോടുകൂടിയിട്ടാണ്. കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെടുന്നത് 1932 അവിടെ മോഹിനിയാട്ടം പാഠ്യവിഷയമാക്കിയിട്ട് വരുന്നത്. അപ്പൊ അതിനു മുമ്പേ മോഹിനിയാട്ടത്തിന് നല്ലൊരു രൂപം ഉണ്ടായത് കാർത്തിക തിരുനാളിന്റെ കാലത്താണ്. കാർത്തിക തിരുനാൾ മഹാരാജാവിന്റെ കാലത്താണ്, 1700s അദ്ദേഹത്തിന്റെ കാലഘട്ടം. ആ സമയത്താണ് മോഹിനിയാട്ടത്തിന് ഇന്നത്തെ രൂപത്തിലേക്ക് അത് ചിട്ടപ്പെടുത്തിയത്. അദ്ദേഹം ബാലരാമഭരതം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ബാലരാമഭരതം, കാർത്തിക തിരുനാള്. അതിനുശേഷം സ്വാതി തിരുനാള്, സ്വാതി തിരുനാൾ മഹാരാജാവിനെ കുറിച്ച് കേട്ടിട്ടില്ലേ നിങ്ങൾ? ആയിരത്തി 1800s സ്വാതി തിരുനാൾ മഹാരാജാവ് ഈ മോഹിനിയാട്ടത്തിന് വേണ്ടിയിട്ട് ഒരുപാട് വർണ്ണങ്ങളും പദങ്ങളും എല്ലാം സംഗീതം ചിട്ടപ്പെടുത്തുകയും സ്വാതി തിരുനാളിന്റെ കൊട്ടാരത്തില് മോഹിനിയാട്ട നർത്തകികളെ, നർത്തകരെ, നർത്തകികൾ മാത്രമല്ല നട്ടുവന്മാര് ആണുങ്ങളായിരുന്നു, അവരെ കൊണ്ടുവന്നിട്ട് ഇതിനൊരു ചിട്ടയായ കളരി അവിടെ ഉണ്ടാക്കാനും ഇത് വളർത്താനും ശ്രമിച്ചു വന്നിരുന്നു. പക്ഷെ അതെല്ലാം താഴെ പോയി, അതൊക്കെ പിന്നീട് വളർന്നില്ല പിന്നീടുള്ള കാലങ്ങളില്. ഒരുപക്ഷെ നൃത്തം ചെയ്യുന്ന നർത്തകിമാരെ സമൂഹത്തില് വളരെ ചീത്ത സ്ത്രീകളായിട്ട് കരുതപ്പെട്ട ഒരു കാലം കൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് മോഹിനിയാട്ടം കേരള കലാമണ്ഡലത്തില് കൊണ്ടുവരുന്നത്. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകനാരാണ്? വള്ളത്തോൾ നാരായണമേനോൻ. വള്ളത്തോൾ നാരായണമേനോനാണ് മോഹിനിയാട്ടം കൊണ്ടുവന്നത്. അവിടെ പക്ഷെ ആദ്യകാലങ്ങളിലൊന്നും പഠിക്കാൻ ഒറ്റ വിദ്യാർത്ഥി പോലും ഉണ്ടായിരുന്നില്ല. വിദ്യാർത്ഥികളുടെ ദൗർലഭ്യം അത് നിലനിർത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചു. ആദ്യത്തെ കുറച്ചു കാലമൊക്കെ പഠിപ്പിക്കാൻ വളരെ കുറച്ച് അറിയുള്ളൂ, അവർക്ക് കുറച്ച് ഐറ്റംസൊക്കെ അറിയുള്ളൂ. എന്നാലും അത് പഠിക്കാനായിട്ട് കുട്ടികളില്ലാതെ വളരെ ബുദ്ധിമുട്ടി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അതങ്ങനെ താഴ്ത്തേക്ക് പോയി. പക്ഷെ 1950s ചിന്നമ്മു അമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നർത്തകി കിട്ടി. അവര് 15 വരെ വളരെ ചിട്ടയായിട്ട് മോഹിനിയാട്ടം അഭ്യസിച്ചിരുന്നതായിരുന്നു. പക്ഷെ അതിനുശേഷം മോഹിനിയാട്ടം പാടെ വിട്ടു. ചില ചില കാര്യങ്ങൾ മാത്രമേ അവർക്ക് ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ, ചില ഐറ്റംസ് മാത്രം. അപ്പൊ അത് വള്ളത്തോള്, പിന്നെ കിളിമംഗല വാസുദേവൻ നമ്പൂതിരിപ്പാടിനെ പോലെ അല്ല, അത് സത്യഭാമ ടീച്ചർ ആവുമ്പോഴത്തേക്കാണ്. അന്നത്തെ കഥകളിക്കാരും സാഹിത്യ വിചക്ഷണന്മാരും എല്ലാവരും കൂടെ ചേർന്ന് ആ ഇനങ്ങൾക്കൊക്കെ ഒരു കൃത്യമായ ചിട്ട വരുത്തി അത് കലാമണ്ഡലത്തിൽ അഭ്യസിച്ചു വരിക ചെയ്തത്. പിന്നീട് ചിന്നമ്മ ടീച്ചറിന്റെ ശിഷ്യയായിട്ടുള്ള സത്യഭാമ ടീച്ചറിലൂടെയാണ് ഇന്നത്തെ കലാമണ്ഡലത്തിന്റെ മോഹിനിയാട്ടത്തിന്റെ ചിട്ടപ്പെടുത്തലുകൾ ഉണ്ടായത്. ആരുടെ?
ആരിലൂടെയാണ് ആരിലൂടെയാണ് കലാമണ്ഡലത്തില് വളർന്നത് മോഹിനിയാട്ടം വളർന്നത് നിങ്ങൾ ഇവിടെ കഥകളി കാണാൻ വരാറുണ്ടോ വരാറുണ്ട് കലാമണ്ഡല സത്യഭാമ ടീച്ചർ സത്യഭാമ ടീച്ചറിലൂടെയാണ് ഇന്നത്തെ മോഹിനിയാട്ടത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് ഒരേ കാലത്ത് തന്നെ കലാമണ്ഡല കല്യാണികുട്ടി അമ്മ ഇവിടെ ഭാഗത്തു നിന്നും കുറേ സംഭാവനകൾ മോഹിനിയാട്ടത്തിന് ഉണ്ടായിട്ടുണ്ട് നമ്മളിപ്പോ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് കലാമണ്ഡലത്തിന്റെ മോഹിനിയാട്ട ശൈലിയുടെ ഇത് വെച്ചിട്ടാണ് ഇന്ത്യൻ ക്ലാസിക്കൽ കലാരൂപങ്ങൾക്കെല്ലാം അടിസ്ഥാനമായിട്ടുള്ള ഗ്രന്ഥം ഏതാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഇവിടുത്തെ മുഖ്യ അതിഥിയായിട്ടുള്ള ആളാണെന്ന് തോന്നുന്നു ഇവിടെ നിങ്ങൾക്ക് വളരെ നല്ല ക്ലാസ് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പുസ്തകത്തിന്റെ പേര് എന്തായിരുന്നത് ഗീതഗോവിന്ദ് അല്ല ക്ലാസിക്കൽ കലാരൂപങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ള ഗ്രന്ഥം ഏതാ നാട്യശാസ്ത്രം നാട്യശാസ്ത്രം എന്ന് കേട്ടു നേരത്തെ അത് ആരാ എഴുതിയിരിക്കണേ ഭരതമുനി ആരാണ് ഭാരതമുനി ഇല്ല ഭരതമുനി അതൊരു സംഘം ആൾക്കാരാണെന്നും പറയുന്നുണ്ട് ഒരൊറ്റ ആളാണെന്നും പറയുന്നുണ്ട് സംഘം ആൾക്കാരായിട്ടാണ് നമുക്ക് കൂടുതല് മനസ്സിലാക്കാൻ കഴിയുക ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലാണ് ക്ലാസിക്കൽ കലാരൂപങ്ങൾ എങ്ങനെ വേണം എന്തൊക്കെ ചിട്ടകൾ അതിൽ ഉൾക്കൊള്ളണം ഏത് രീതിയിലുള്ള അഭിനയങ്ങളാണ് എന്നൊക്കെ വിവക്ഷിക്കുന്നത് അതിൽ നാല് തരം അഭിനയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഏതൊക്കെയത് ആംഗികം വാചികം സാത്വികം ആഹാര്യം ആംഗികം വാചികം സാത്വികം സ്വാത്വികം ഇല്ല സാത്വികം ആംഗികം വാചികം സാത്വികം ആഹാര്യം ഇതെന്തൊക്കെയാണ്